എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളമാണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോയിൽ അമൃതം എന്ന ഭാഗത്തിലെ വെണ്ണക്കണ്ണൻ എന്ന പാഠമാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കൂടാതെ ഈ വരുന്ന ഐ ബട്ടണിൽ ടച്ച് ചെയ്താലും നിങ്ങൾക്ക് ലിങ്ക് കിട്ടും അപ്പോൾ ഈ കവിത നിങ്ങൾ നന്നായി പാടിപ്പടിക്കുക അക്ഷര തെറ്റൊന്നും കൂടാതെ എഴുതാൻ പഠിക്കുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ഈ കവിത എഴുതിയത് ആരാണ് ചെറുശ്ശേരി കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം അറിയില്ല അല്ലേ അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം ചെറിയൊരു കുറിപ്പ് തയ്യാറാക്കാം അപ്പൊ ഈ കുറിപ്പിലെ നിങ്ങൾക്ക് വളരെ ചെറിയ കുറിപ്പാണ് വേണ്ടതെങ്കിൽ ഇതിൽ നിന്നും കുറച്ച് പോയിന്റ്സ് കളയുക ശരിക്കും ഇതിൽ നിന്നും പോയിന്റ്സ് കളയാനായിട്ടൊന്നുമില്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ കുറിപ്പിൽ നമ്മൾ എഴുതുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി പഴയ കുറുമനാട് താലൂക്കിലെ കാനത്തൂർ വില്ലേജിൽ ചെറുശ്ശേരി ഇല്ലത്താണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതുന്നു കോലത്ത് ഭരിച്ചിരുന്ന ഉദയവർമ്മ രാജാവിന്റെ സദസ്യനായിരുന്നു രാജാവിന്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിച്ചത് അപ്പൊ നമുക്കൊരു കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലായി കൃഷ്ണഗാഥ രചിച്ചതും ചെറുശ്ശേരിയാണ് ശ്രീകൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥയാണ് കൃഷ്ണഗാഥയിൽ വിവരിക്കുന്നത് കൃഷ്ണഗാഥയാണ് ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ കാവ്യം കൃഷ്ണപാട്ട് എന്നും ഈ കൃതിക്ക് പേരുണ്ട് ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ് പ്രാചീന കവിത്രയങ്ങൾ എന്നറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോവരുത് പ്രാചീന കവിത്രയങ്ങൾ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ആധുനിക കവിത്രയങ്ങൾ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അപ്പൊ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം ആദ്യം തന്നെ വരികൾ കണ്ടെത്താം നീ കുളിച്ചു വരും വരെ ഞാൻ വെണ്ണ സൂക്ഷിച്ചുവല്ലോ ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തുക ഏത് വരികളാണ് സ്നാനവും ചെയ്തു നീ നീയാഗമിപ്പോളവും പാലിച്ചേനല്ലോ ഈ പാൽവെണ്ണ ഞാൻ അപ്പൊ ഈ ചോദ്യം നിങ്ങള് വായിച്ചിട്ട് കവിതയിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം അടുത്തത് എന്താണെന്ന് നോക്കാം ഒരു കൈയിൽ നീ വെണ്ണ വെച്ചാൽ മറ്റേ കൈ കരയില്ലേ ഈ അർത്ഥം വരുന്ന വരികൾ കവിതയിൽ എവിടെയാണ് ആ ഒറ്റക്കൈ തന്നിൽ നീ വെണ്ണ വെച്ചിടിനാൽ മറ്റേ കൈ കണ്ടിട്ടു കേഴുമല്ലോ അടുത്തത് കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി കള്ളനായുള്ളൊരു കകൻ താൻ വന്നിട്ടൻ കൈയിലെ വെണ്ണയെ കൊണ്ടുപോയി കയ്യിലെ വെണ്ണ കാക്ക കൊണ്ടുപോയി എന്ന് കവിതയിലെ ഏത് വരികളിലൂടെയാണ് പറയുന്നത് കള്ളനായുള്ളൊരു കാകൻ താൻ വന്നിട്ടൻ കയ്യിലെ വെണ്ണയെ കൊണ്ടുപോയി ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് വായിക്കാൻ പഠിക്കണം അതിനോടൊപ്പം തന്നെ തെറ്റുകൂടാതെ എഴുതാനും പഠിക്കണം ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് എഴുതി പഠിക്കാനായിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട് അല്ലേ അപ്പൊ മാതാപിതാക്കൾ കുട്ടികളെ അതിന് സഹായിക്കണം അടുത്തത് എന്താണ് കണ്ണൻ കള്ളം പറഞ്ഞിട്ടും അമ്മ വീണ്ടും വെണ്ണം നൽകുന്നു ഈ അർത്ഥം ഏതു വരികളിലാണ് വൈകാതവണ്ണമ കൈതവ പൈതൽതൻ കൈകളിൽ രണ്ടിലും വെണ്ണ വെണ്ണവെച്ചാൽ അടുത്ത പ്രവർത്തനം എന്താണ് അർത്ഥം കണ്ടെത്താം സ്നാനം സ്നാനം എന്ന് പറഞ്ഞാൽ കുളി ആഗമിക്കുക വരിക പാലിക്കുക രക്ഷിക്കുക കോമളച്ചുണ്ട് മാർദവമുള്ള ചുണ്ട് സൗകുമാര്യമുള്ള ചുണ്ട് ആർത്തൻ ദുഃഖിതൻ കേഴുക കരയുക പയ്യവേ മെല്ലെ ഏറ്റം കൂടുതൽ കാക്കൻ കാക്ക കൈതവം കള്ളം പൈതൽ കുഞ്ഞ് കൈതവ പൈതൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത് കള്ളക്കണ്ണൻ ആനനം മുഖം തിങ്കൾ ചന്ദ്രൻ തൂമ വെണ്മ അഞ്ചിതം ഭംഗിയുള്ള അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ട ചെഞ്ചമ്മേ ഭംഗിയായി ശരി ഈ അർത്ഥവും നിങ്ങൾ ഒരു അഞ്ച് പ്രാവശ്യമെങ്കിലും ബുക്കിൽ എഴുതി പഠിക്കണം ഇങ്ങനെ എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് മലയാളം തെറ്റുകൂടാതെ എഴുതാൻ കഴിയൂ അടുത്ത പ്രവർത്തനം നോക്കാം അടിവരയിട്ട പദത്തിന് പകരം അതേ അർത്ഥമുള്ള മറ്റൊരു പദം ചേർത്തെഴുതുക സ്നാനവും ചെയ്തു നീ നമ്മളിപ്പോൾ പറഞ്ഞു സ്നാനം എന്നാൽ എന്താണ് അർത്ഥം കുളി അപ്പോൾ ഇവിടെ കുളിയും കഴിഞ്ഞു നീ മറ്റേ കൈ കണ്ടിട്ട് കേഴുമല്ലോ മറ്റേ കൈ കണ്ടിട്ട് കരയുമല്ലോ കള്ളനായുള്ള കാകൻ കാകൻ എന്ന വാക്കിനർത്ഥം കാക്ക അപ്പോൾ കള്ളനായുള്ള കാക്ക വെണ്ണില പോലുന്ന തിങ്കൾ തിങ്കൾ ചന്ദ്രൻ വെണ്ണില പോലുന്ന ചന്ദ്രൻ ആർത്തനായി നിന്നു ഞാൻ കേഴും പോലെ കേഴുക നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് കരയുക ആർത്തനായി നിന്നു ഞാൻ കരയും പോലെ പുഞ്ചിരി തൂമകൊണ്ടഞ്ചിതമാകയാൽ പുഞ്ചിരിയുടെ വെണ്മ കൊണ്ടുള്ള അലങ്കാരത്താൽ അടുത്ത പ്രവർത്തനം മാതൃക പോലെ മാറ്റി മാറ്റിയെഴുതാം ആഗമിപ്പോളവും ആഗമിക്കുന്നതുവരെ വരെ ഏതുമേ താരാതെ ഒന്നും തരാതെ കോമള ചുണ്ട് പിളിർക്കും നേരം ഭംഗിയുള്ള ചുണ്ട് വിടരും നേരം കേഴും പോലെ കരയും പോലെ അടുത്തത് ചോദ്യോത്തരങ്ങളാണ് വെണ്ണക്കണ്ണൻ എന്ന കാവ്യഭാഗം ഏത് കൃതിയിലേതാണ് കൃഷ്ണഗാഥ കൃഷ്ണഗാഥ രചിച്ചത് ആരാണ് നമുക്കറിയാം ചെറുശ്ശേരി ഈ കവിതാഭാഗത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് പറയുന്നത് ഉണ്ണിക്കണ്ണനെ കുറിച്ചാണല്ലേ അടുത്ത ചോദ്യം കുളി കഴിഞ്ഞു വരുന്ന അമ്മയോട് കണ്ണൻ എന്താണ് ചോദിച്ചത് അമ്മ കുളി കഴിഞ്ഞു വരെ താനാണ് വെണ്ണ കാത്തു സൂക്ഷിച്ചത് അതുകൊണ്ട് തനിക്ക് വെണ്ണ തരാതെ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് കണ്ണൻ ചോദിച്ചത് അടുത്ത ചോദ്യം അമ്മ വെണ്ണ എടുക്കാനായി തിരിഞ്ഞപ്പോൾ കണ്ണൻ എന്താണ് ചെയ്തത് വെണ്ണ വായിലിട്ടിട്ട് കാക്ക കൊണ്ടുപോയി എന്ന് അമ്മയോട് കള്ളം പറഞ്ഞു അടുത്ത ചോദ്യം എന്താണ് രണ്ട് കൈകളിലും വെണ്ണ കിട്ടിയപ്പോഴുള്ള കണ്ണന്റെ മുഖത്തെ കവി എങ്ങനെയാണ് വർണ്ണിക്കുന്നത് കണ്ണന്റെ മുഖം പൂനിലാവ് പൊഴിക്കുന്ന ചന്ദ്രനെ പോലെ നിന്ന് വിളങ്ങി എന്നാണ് കവി വർണ്ണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം നിങ്ങൾക്ക് വളരെ എളുപ്പം പഠിക്കാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായി എങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിലെ ഓൾ ഓപ്ഷൻ കൊടുക്കണം ഈ ഓൾ ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കൂ അപ്പോൾ ഇതിന്റെ ബാക്കി പാർട്ട് ഒട്ടും താമസിയാതെ തന്നെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം